പരിശുദ്ധ പരിശുദ്ധ ആലോചിക്കാവുന്നതിരുമേനി അഭിമന്യനായ മെത്രാപ്പൊലി തിരുമേനിമാരിൽ ഏറ്റവും ബഹുമാനപ്പെട്ട കെഎം ജോർജ് അച്ഛൻ, ജേക്കബ് കുര്യനച്ഛൻ, അതുപോലെ ബഹുമാനപ്പെട്ട വൈദിക സെമിസ്റ്ററെ, വൈദിക വിദ്യാർത്ഥികളായ സിംഹാസനമാരെ, തീർത്ഥാടകരായ എല്ലാ സഹോദരന്മാരും സഹോദരിമാരും യുവാക്കന്മാരും വൈദന്മാരുമായുള്ളവരെ, എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിനീതമായ സ്നേഹ വന്ദനങ്ങൾ. അനുഗ്രഹീതരായ ദൈവത്തിന്റെ സത്യ ദൈവത്തിന്റെ ജന്മയാണ്. ഞാൻ ഇതുവരെ പ്രസംഗിച്ചിട്ടുള്ളവരുടെ ഏറ്റവും വലിയ സത്യസിദ്ധാന്തം, കാരണം പരിശുദ്ധ ഓർത്തഡോക്സ് മുഴുവൻ ഇവിടെയുണ്ട്. ജഡ്ജി എവിടെ ഉണ്ടോ അവിടെ എല്ലാം കോടതി. പരിശുദ്ധ പിതാവ് കൂടി ഉള്ളത് കൊണ്ട് ഇത് ഓർത്തഡോക്സ് സഭയ. ഇന്ന് നിങ്ങൾക്കറിയാൻ പാടില്ലാത്ത ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ ആദ്യം പറയാം. എനിക്ക് സൺഡേ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ഒരു സ്വീകരണം മണലേൽപ്പള്ളിയിൽ വെച്ച് തന്നപ്പോൾ ബഹുമാനപ്പെട്ട കെ എം ജോർജ് അച്ഛനോട് വാർത്ത സൂചിപ്പിച്ചു, മാസ്റ്റർ സാധാരണ നമ്മുടെ നാട്ടിലില്ല, എന്നാൽ ചാക്കോ മാസം എന്ന് പറയാറില്ല. ഇതെങ്ങനെ വന്നു ആദ്യമേ ഒന്ന് പറയട്ടെ. കല്ലൂപ്പാലക്കാരനെ ഞാൻ ആദ്യം പ്രസംഗിക്കാൻ ചെന്നപ്പോൾ മാർ ദീവനാസിന് വേണ്ടി പ്ലാറ്റ്ഫോം കൊടുത്തു. എന്നെ ഞാൻ പ്രസംഗിക്കുന്നതിന് മുമ്പ് ഞാൻ പ്ലാറ്റ്ഫോമിൽ കയറി ഒരു പാട്ട് പാട്ടു. അപ്പോൾ പന്തലിൻ്റെ ഒരു വശത്തിരുന്ന ഒരു ബഹുമാനപ്പെട്ട പിതാവ് അവിടെ ഇരുന്നു പറഞ്ഞു വന്നു, ആ പാട്ട് പാടുന്ന ചെറുക്കിനെ ഇങ്ങോട്ട് ഇറക്കി വിട്ടേ ചോദിച്ചു പ്രസംഗിക്കാനുള്ള ഞാൻ കൂടെ. അപ്പോഴേ കൺവെൻഷന്റെ പ്രസംഗകനും കൺവീനറുമായ തേവർവേലിൽ മാത്യൂസ് ഓർബിസ്കോഫ പ്ലാറ്റ്ഫോമിൽ കയറുന്നു പറഞ്ഞു, ഈ പാട്ട് പാടുന്ന ചെറുക്കൻ തന്നെയാണ് ഇന്നത്തെ പ്രസംഗകൻ, വി ടി ചാക്കോമാസം എന്നാണ് ആ ആളിന്റെ പേര്. ഇങ്ങനെയാണ് ഞാൻ ചാക്കോമാസമായത്. ഞാൻ ഇട്ടതല്ല, ഒരു വലിയ കൺവെൻഷൻ ഒരു ഓർബിസ്കോഫ തന്നതാണ്. അത് ക്രമേണ ഉപയോഗത്തിൽ വന്നു. 9 കൺവെൻഷൻ എന്ന പ്രോഗ്രാം ഫിക്സ് ചെയ്തു. എല്ലാ നോട്ടീസുകളിലും ഈ പേര് തന്നെ വന്നു. അഭിമന്യ ബാബാദ്രി പേരുടെ കാണിച്ചെന്നപ്പോഴും ആദ്യമേ ഞാൻ നമ്മുടെ യുഗതേജസ്സായ ഈ വന്ന പിതാവ് കൃപാലചേരിയ ചെറുവയമ്പള്ളിയിലാണ് പ്രസംഗിക്കുന്നത്. ചെറുവയമ്പള്ളിയിൽ ചെന്നപ്പോൾ മുതൽ ആളുകൾക്കെല്ലാം ഈ പേര് വിളിക്കാൻ വലിയ സന്തോഷമായി. ക്രമേണ പഴകിയിലോട്ട് ചെന്നപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി. പിന്നീട് ഇത് മാറ്റിയില്ല, ചാക്കോപദേശി എന്നുള്ള പുതിയ മാറിയിട്ടുള്ളൂ എന്ന് വിചാരിച്ചത് കളഞ്ഞു പറഞ്ഞു. ഞാൻ മുഖവരെ പറഞ്ഞു, ദൈവത്തിന്റെ സഭയെ നമ്മുടെ വലിയ പുരുഷൻ ദിവനാസിയോസ് അഞ്ചാമനാണ് പലർക്കും അതറിയത്. അറിയാൻ പാടില്ലാത്തവരുണ്ട്. കേവലം എൽ കെ ജിയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. എങ്ങനെ അഞ്ചാമനായി? ഒന്നാമത്തെ ദിവനാസിയോസ് ആറാം മാർദ്ദവമായി എന്നറിയപ്പെടുന്ന വലിയ ദിവനമാർ ദിവനാസിയോസ്. രണ്ടാമത്തേത് പുലിക്കൂട്ടിൽ നിന്നുള്ള ജോസഫ് ദിവനാസിയോസ് ഒന്നാമനാണ്. മൂന്നാം അദ്ദേഹം ഒന്നാമത്തെയാണ് മുതൻകാവിൽ കവറടക്കി. രണ്ടാമത്തേത് ഇവിടുത്തെ. മൂന്നാമത്തേത് പുന്നത്ര മാർ ദീവനാസിയോസ്. പുത്തൻകാവിൽ കബറടങ്ങിയാണ് കഴിഞ്ഞു. രണ്ടാമത്തെ കബറടങ്ങിയാണ് പുന്നത്ര ദീവനാസിയോസ്. ചെറിയ പള്ളിയിലാണ് കബറടങ്ങി. നാലാമത്തെ ദീവനാസിയോസ് ചേപ്പാട്ട് മാർ ദീവനാസിയോസ്. ചേപ്പാട്ട് പറഞ്ഞ കബറടങ്ങി. അഞ്ചാമത്തെ ദീവനാസിയോസാണ് നമ്മുടെ സ്മരണീയ പുരുഷൻ.
ആറാമത്തെ ദേവന്റെ ആശ്വാസം വട്ടശ്ശേരി തിരുമേനിയാണ്. മുന്നോട്ടുള്ള ദേവനാശ്വാസമാരായ പലർക്കും അറിയാമായിരിക്കും. ഏഴാമത്തെ ദേവനാശ്വാസം എന്ന് പറയുന്നത് പത്തനാപുരം തോമാമാർ ദേവനാശ്വാസ തിരുമേനിയാണ്. അടുത്ത ദേവന്യാശ്വാസം മദ്രാസ് പത്രാസനായിരുന്നവരായിരുന്ന സക്രിയാസ്മാർ ദേവനാശ്വാസം. അടുത്ത ദേവനാശ്വാസം ഇടുക്കി മദ്രാസ അധിപനായിരുന്ന വാടുകൾ വെച്ച് അപകടത്തിൽ വെച്ച് ദാനം ചെയ്ത ആവുകയും ദേവനാശ്വാസം. ഏറ്റവും കൂടുതലത്തെ പത്താമത്തെ ദേവനാശ്വാസം ഈ പറഞ്ഞതാണ്. പത്താമത്തെ വരെയും ഒന്ന് മുതൽ പത്ത് വരെയും പറയും ഇതെന്റെ പ്രസംഗത്തിന്റെ മുഖവരിയാണ്. ഈ അഞ്ചാമൻ മഹാതിരുവേണിയെ പറ്റി ചിന്തിക്കുമ്പോൾ ഒന്നാമത് എന്റെ ഓർമ്മയിൽ വരുന്നത് ലോകത്തിൽ അല്ലെങ്കിൽ ക്രൈസ്തവ സഭയിൽ ബുദ്ധിമാന്മാർ ധാരാളമുണ്ട്, പക്ഷെ അവരിൽ പലരും ഭക്തന്മാരായിരുന്നു. ഭക്തന്മാർ ധാരാളമുണ്ട്, അവരിൽ പലരും ബുദ്ധിമാന്മാരുണ്ടായില്ല. ഈ രണ്ട് വൈശിഷ്ട്യങ്ങളും ഒന്നിച്ച് ചേർന്ന് കിട്ടിയ ഒരാളാണ് നമ്മുടെ സ്മരിയ പുരുഷൻ ഉലിക്കോട്ടിൽ ദേവനാശ്വാസം രണ്ടാം. അടുത്തായി ഞാൻ പറയാൻ പോകുന്നത് സ്മരിയ പുരുഷന്റെ കുലശ്രേഷ്ഠത, കുടുംബ മഹിമ, കുടുംബ പാരമ്പര്യം. ആരാണ് ഈ സ്മരിയ പുരുഷന്റെ പിതാവ്? രണ്ടാമത്തെ ദേവനാശ്വാസത്തിന്റെ സഹോദരനായ സഹോദരപുത്രനായ താരിമിന്റെ മകൻ കുര്യർ. കുര്യർ എന്നതാണ് പിന്നീട് കുര്യനായി തോന്നുന്നത്. ആരാണ് അമ്മ? പെങ്ങാമുക്ക് കുത്തൂർ കുടുംബത്തിലെ ഗീവർഗീസ് കഥയുടെ സഹോദരന്റെ പുത്രി താണ്ഡവ. മാതാവും പിതാവും പുരോഹിത കുടുംബത്തിൽപ്പെട്ടവരാണ്. രണ്ടുപേരുടെയും പിതാക്കന്മാരും വൈദികരുടെ സഹോദരന്മാരാണ്. ഇത് നിങ്ങൾക്ക് ലഭിച്ച മനോഹരമായ അവസ്ഥയുണ്ട്. വേദപുസ്തക വായന, പ്രാർത്ഥന, നമസ്കാരം, നോൻപ്, കുമ്പിളിയില് എല്ലാ ക്രിസ്തീയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ബാല്യത്തിൽ തന്നെ ആ കുടുംബത്തിൽ നിന്ന് പഠിക്കുവാൻ സാധിച്ചു. ഇങ്ങനെയുള്ള ഒരാൾ വലിയ സ്ഥാനത്തേക്ക് വന്നു ചേർന്നത് കുടുംബത്തിന്റെ മഹിമയൊന്ന് ആ കുടുംബത്തിന് വേണ്ടി. എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരനുഭവം ഉണ്ടെന്ന് ഞാൻ സാക്ഷിക്കുകയാണ്. ഞാൻ ഈ രംഗത്ത് നിൽക്കുമ്പോൾ എനിക്ക് ആദ്യമേ ഓർമ്മിക്കാൻ പോണത് എൻ്റെ പിതാവിനെയും എൻ്റെ ഒരു സഹോദരനെയുമാണ്. എൻ്റെ അപ്പൻ എൻ്റെ ബാല്യത്തിൽ പുലിക്കോട് വെത്രാജൻ പുലിക്കോട്ട് വെത്രാജൻ എന്ന് പറഞ്ഞ് ഒത്തിരി കാര്യങ്ങൾ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്. കർണാടക സംഗീതത്തിൽ നല്ല എളുപ്പത്തിയുള്ള ആളായിരുന്നു എൻ്റെ പിതാവ്. എന്നെ ബാല്യത്തിൽ കർണാടക സംഗീതം പഠിപ്പിച്ചു. അതോടൊപ്പം തന്നെ 1912 കാതോലിക്ക സ്ഥാപനം പുനഃസ്ഥാപനം ചെയ്ത് കാതോലിക്കയ്ക്ക് പുനഃസ്ഥാപനം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിയ അത്തമശ്യാം പന്ത്രണ്ടി സുബാബ അദ്ദേഹത്തോട് കൂടി ശുശ്രൂഷ ചെയ്യുന്നതിന് വേണ്ടി ഈ വലിയ സെനാനിയിൽ നിന്ന് മട്ടക്കിലെ മൽപ്പാനച്ഛൻ ഒരു ഷെമാസനെ അയച്ചു. ആ ഷെമാസൻ വയലപ്പുഴ സ്വരിയ ഷെമാസനായിരുന്നു എൻ്റെ പിതാവിൻ്റെ സഹോദരൻ. ചെങ്ങന്നൂർ പള്ളിയിൽ പരിശുദ്ധ മാമാതൃമേനെ എൺപള്ളി താമസിക്കുമ്പോൾ ഷെമാസൻ കൂടെ ശുശ്രൂഷ ചെയ്യുന്നു. നല്ല സംഗീതവാസനയുടെ ഷെമാസനായിരുന്നു അദ്ദേഹത്തെ പരിശുദ്ധ മാമാതൃമേനി സംഗീതം പഠിപ്പിച്ചു. സർവോദന സുഖാസം ദ ബുക്ക് ഓഫ് ട്രഷറി നിധി നിലയ ഗ്രന്ഥം ഒരു മൽപ്പാനച്ഛൻ്റെ ഭാഷയായിരുന്നു. ഈ നിധി നിലയ ഗ്രന്ഥത്തിൽ നിന്ന് എൻ്റെ ഗുരു സഹോദരൻ പിടിച്ച സംഗീതം എനിക്കും കിട്ടി. അങ്ങനെ സുറിയാനി സംഗീതവും കർണാടക സംഗീതവും എനിക്ക് ആ ബാല്യകാലത്ത് തന്നെ ഗാഥന്മാരിൽ നിന്ന് കിട്ടിയത് കൊണ്ടാണ് എൻ്റെ സഭയിലെ അനേകം പള്ളികൾ തെക്ക് ഗുരുശേഖരം മുതൽ കുവൈറ്റ് വരെ എൻ്റെ യാത്രയിൽ 10 ദിവസം കിട്ടിയാൽ ഒരു ഗായകസംഘം ഞാൻ രൂപീകരിക്കും. അങ്ങനെ ചെയ്തുകൊണ്ട് എൻ്റെ വൈദികത്തിൻ്റെ ആ മഹിമ എൻ്റെ ഗാഥന്മാരെ ഓർത്തുകൊണ്ട് ഞാൻ ഇവിടെ പറയുകയാണ്. ഇനിയും പറയുവാനായിട്ടുള്ളത്
ഈ വന്ധ്യപിതാവിൻ്റെ വൈദ്യുതി എതിരെയാണ് നീങ്ങിയത്. അത് വളരെ അത്ഭുതകരമാണ്. 5 മുതൽ 10 വരെ വയസ്സും പ്രായമുള്ളപ്പോൾ മലയാള വിദ്യാഭ്യാസം മലയാളം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പിതൃസഹോദരനായ ജോസഫുള്ള ശിഷ്യ അദ്ദേഹത്തെ സൂര്യാനെ വിളിച്ചു. ഇങ്ങനെ ഇരിക്കെ കോതമംഗലത്ത് യാത്രയിൽ എത്തിയിട്ടുണ്ട് എന്നറിഞ്ഞ ചേപ്പാട്ടുമാർ ജീവനാസ് ഹുസൈനയുടെ അടുക്കൽ കൊണ്ടുപോയി ഈ ബാലനെ പൂർവയപ്പെട്ടെ വിളിച്ചു. പൂർവ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഞാൻ പറയാതെ എല്ലാവർക്കും അറിയാമല്ലോ. വായനക്കാർ ഇനിയും 6 വട്ടങ്ങൾ കൂടെ ശേഷിക്കുന്നുണ്ട്. 7 വട്ടവും പൂർത്തിയാക്കിയത് കേരളം മലകരയിലെത്തിയ അത്താനാസിയോസ് സ്തേഫാനോസ് എന്ന തിരുമേനിയാണ്. ഈ സന്ദർഭത്തിൽ സുറിയാനി പഠനം കൂടുതലായി തുടർന്നു. സീമയിൽ നിന്നാണ് സെമിയോൻ എന്ന് പറയുന്ന ആ ഒരു ഭാഷ ഭംഗിയായി ഇദ്ദേഹത്തെ സുറിയാനി പഠിപ്പിച്ചു. അങ്ങനെ സുറിയാനി ഉന്നത വിദ്യാഭ്യാസം ലഭിച്ചു. ഇതര സഹോദരനിൽ നിന്നാണ് സുറിയാനിക്ക് പുറമേ അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരം അന്ന് ഇംഗ്ലീഷ് പഠിക്കുവാൻ യാതൊരു സൗകര്യവും കിട്ടാതിരുന്നിട്ട് ഹിന്ദുസ്ഥാനി പഠിച്ചു, കുറച്ച് തമിഴ് പഠിച്ചു, സുറിയാനി പഠിച്ചു, മലയാളം മലയാളം 3-4 ഭാഷകൾ തരസമാക്കി പൂർണ്ണ സന്മാസനായി കഴിഞ്ഞ് ക്രമേണയുള്ള പഠനത്തിൽ കൂടി അദ്ദേഹം സുറിയാനി തന്നെ ശുശ്രൂഷാ ക്രമങ്ങൾ പഠിച്ച് പൂർത്തിയാക്കി. ഇത്രയുമായപ്പോൾ ചാരശ്ശേരിയും പൂർവസിനിമേനിയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അവിടെ ചെന്ന് കശീശാപട്ടം സ്വീകരിച്ചു. കശീശാപട്ടം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ വലിയ താമസം കൂടാൻ തന്നെ നവപൂജാർപ്പണം നടത്തുവാനായിട്ടുള്ള താല്പര്യമുണ്ടായി. ഞാൻ ആദ്യം പ്രസംഗിച്ചു എന്ന് പറയുന്ന ആ ചെറിയ പള്ളിയിൽ തന്നെ ഈ ആത്മീയ ഇടയനായി തീർന്ന വൈദികൻ മുത്തൻ കുർബാന ചെയ്തു. ഇനിയും ഇവിടെ ഞാൻ മറ്റൊരു അധ്യായത്തിലേക്ക് വേഗം പോവുകയാണ്. ഈ സത്യത്തിനോട് തുടർന്ന് തന്നെ പൗരോഹിത്യത്തിന്റെ പൂർണ്ണത വരെ പറഞ്ഞു തീർക്കും. കുന്നപ്പള്ളി മാർത്താപ്പ വഴി ഈ ബഹുമാനപ്പെട്ട വൈദികൻ ഉത്കൃഷ്ടമായ ദൈവീയം തീരുന്നു ആരാധന ജ്ഞാനമോടെയാണ് കണ്ടുകൊണ്ട് ഭാവിക്ക് കടന്നുപോയ ആ ജീവനാശ്വാസത്തെ പോലെ ആയിരിക്കുവാൻ കാര്യമുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ആ പള്ളിയിലെ പുതിയവർ കൂടി ഇദ്ദേഹത്തിന് മേൽപ്പെട്ട സ്ഥാനം കൊടുക്കുവാനായിട്ട് തീരുമാനിച്ചു. അന്നത്തെ രീതിയനുസരിച്ച് എൻ്റെ വിദ്യ സഹോദരൻ പറഞ്ഞിട്ടുള്ള 100 പേരുടെ ഒപ്പുണ്ടെങ്കിൽ മാത്രമേ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് അയക്കാനേ ഒപ്പുള്ളൂ. ഏതായാലും അതെല്ലാം ആ ആട്ടാറ്റ് വണ്ടി പൂർത്തിയാക്കി അദ്ദേഹത്തെ യാത്രയാക്കുകയാണ്. ചെറിയ മുളയിൽ തന്നെ ചെന്ന് നമസ്കാര പ്രാർത്ഥന നടത്തി അവിടെ നിന്ന് ഓരോ പള്ളിയിൽ സന്ദർശിച്ച് കോലഞ്ചേരി പള്ളിയിലെത്തി ആ 100 ദിവസം നിന്ന് വിദേശത്തേക്കുള്ള റെക്കമെൻഡേഷൻ കത്തും വാങ്ങിച്ചു. കൊച്ചിയിലെത്തി, കൊച്ചിയിൽ നിന്ന് കപ്പൽ യാത്ര മസ്കറ്റിലെത്തി, മസ്കറ്റിൽ നിന്ന് ബസോറായിലെത്തി, അവിടെ നിന്ന് വാഗ്ദാനത്തിലെത്തി കപ്പൽ യാത്ര തീർന്നു. പിന്നീട് കരയിൽ കൂടെ യാത്രയാണ് കഴുത്തപ്പുറത്ത് ദുർഘടമായ യാത്ര. അത് കഴിഞ്ഞ് മൂസലിലെത്തി, മൂസലിൽ നിന്ന് മദ്യത്തിലേക്കുള്ള യാത്ര സുഖകരമായിരുന്നു. മദ്യത്തിലെത്തി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അമേരിക്കയിലേക്ക് പോയി. ഇതിനോട് ഓർമ്മയുണ്ട് മട്ടുമേൽ ദീപയുസ്തകത്തിനായിരുന്ന സഹചാരി സഹയാത്രക്കാരൻ പനി വന്ന് മരിച്ചു, വിശൂചിക്ക് വന്ന് മരിച്ചു. താരും താരപ്പണത്തിന് പറയുന്ന ആ പുത്തൂർ കുടുംബത്തിലെ കൂട്ടുകാരൻ സഹിതം അമേരിക്കയിൽ ചെന്ന് പരിശുദ്ധ മാതൃക്കി സ്വഭാവമായി നിന്ന് മാതൃക്കി സ്വഭാവമായി നിന്ന് കൽപ്പന വാങ്ങി സാധിക്കും സഹിതം മലങ്കരയിലെത്തി അദ്ദേഹത്തിന്റെ പൗരോഹിത്യ പണികൾ മുഴുവൻ തീർത്തു. മലങ്കരയിലെത്തിയായി ഈ വന്യ പിതാവിന്റെ ദർശനങ്ങളും നിർവഹണങ്ങളുമാണ് എന്റെ പ്രസംഗത്തിലെ മുഖ്യമായ ഭാഗം. വൈദികനായിരിക്കുമ്പോൾ തന്നെ ആദ്യത്തെ നിയമനം പടിഞ്ഞിപ്പള്ളിയിലായിരുന്നു. ഞാൻ പടിഞ്ഞിപ്പള്ളിയിൽ 32 വർഷം പോയി പ്രസംഗിച്ചിട്ടുണ്ട്. പരിശുദ്ധ നാളറിയാം ആ കാര്യങ്ങളല്ല. ആ പള്ളിയിൽ തന്നെ പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിൽ തോന്നി വിദ്യാഭ്യാസം കുറഞ്ഞ ജനമാണല്ലോ, ഇവർക്ക് എങ്ങനെ വിദ്യാഭ്യാസം കൊടുക്കണം? ഉത്കൃഷ്ടമായി വിളിച്ചിരുന്നത് വിദ്യാഭ്യാസം ഇല്ലാത്തവരെ ആത്മീയരംഗത്തെ വളർത്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് വിദ്യാഭ്യാസം നൽകണം. ഈ ബഹുമാനപ്പെട്ട അച്ഛൻ ആ പറഞ്ഞ ഏരിയയിലുള്ള
പഴനിയിലും മങ്ങാടും കാട്ടാമ്പാല് അങ്ങനെയുള്ള ആറ് സ്ഥലങ്ങളിലായി ആറ് പ്രൈമറി സ്കൂളുകൾ സ്ഥാപിച്ചു. ചിലതെല്ലാം അംഗനവാടിയിൽ നിന്ന് പോയി. അതിലൊരു സ്കൂൾ കൊണ്ടുവരുന്ന പോയിട്ടുണ്ട്. ഞാൻ പഴയ ചെല്ലുമ്പോൾ പ്രസംഗം പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഈ പള്ളിക്കൂടത്തിനകത്തേക്കാണ്. ഈ സ്കൂളുകൾ കഴിഞ്ഞ പിന്നീട് മുമ്പേ പറഞ്ഞതുപോലെ മറ്റൊരു സ്ഥലത്തേക്ക് പിന്നെയും ചാടുകയാണ്. അദ്ദേഹം മെത്രാപൊളിയൻ ആയി കഴിഞ്ഞപ്പോൾ സ്കൂളുകൾ സ്ഥാപിക്കുന്നതിന് കൂടുതൽ സ്വാധീനമുണ്ടായി. ആ കാലഘട്ടത്തിൽ മൂവാറ്റുപുഴ മുതൽ തിരുവാറ്റുപുഴ വരെയുള്ള റോഡിന് വടക്കേ ഭാഗത്ത് കുറേയേറെ പള്ളികൾ അദ്ദേഹം സ്ഥാപിച്ചു. ആ പള്ളികളിൽ പലതും നമ്മൾ നോക്കുക, ചെമ്മാശന്മാരെ നോക്കുക. ഈ നമ്മുടെ ഈ ഹോളിൻ്റെ നട നിന്ന് മുറങ്ങളോട്ട് കയറി ചെല്ലുമ്പോൾ ഓരോ പള്ളിയുടെ കൂടെ കൊണ്ടാണ് മലക്കര സഭയിലെ ഏറ്റവും പുരാതനമായ വലിയ പള്ളികളാണ്. അതിലെ ഉദയം ദേവത് പള്ളി ഞാൻ പോയിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടില്ല. ബാക്കി സകല പള്ളികളിൽ ഞാൻ പോയി പ്രസംഗിക്കുകയും അവിടെ താമസിക്കുകയും ചെയ്തിട്ടുണ്ട്. പത്താനുപയാണ് കരിങ്ങാത്തര പള്ളിയിലും വെച്ചുണ്ട്, കഷ്ടാനുപയാണ്ട് താമസം പ്രസംഗിച്ചിട്ടുണ്ട്, മറവൂരി പള്ളിയിലും വെച്ചു. അതിലേക്ക് പറഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ, ഈ വന്നിരുന്നാളും മെട്രാപൊളിറ്റൻ സ്ഥാനത്തേക്ക് വന്നപ്പോൾ ലഭിച്ച സ്വാധീനം അനുസരിച്ച് പള്ളികൾ വെച്ചു. പള്ളിയോട് ചേർന്ന് ഓരോ പള്ളി കൂടങ്ങൾ കൂടെ നടന്നതാണ് ഗതി. ആ രീതിയിൽ രണ്ടാം പ്രാവശ്യവും വിദ്യാലയങ്ങളിൽ നിന്ന് അത് കഴിഞ്ഞ് അദ്ദേഹം നേരെ തെക്കോട്ട് തിരിഞ്ഞിട്ട് സ്വാധീനം വന്നപ്പോൾ ഒരു പത്തിരുപത് പള്ളിയുടെ പേരിൽ കണ്ണപ്പാട പള്ളിയാ വലിയ പള്ളികളെല്ലാം പത്തെന്താം പള്ളി വരെ കടമ്പനാട് പള്ളി വരെ ഇങ്ങനെ അദ്ദേഹം അങ്ങോട്ട് എണ്ണിയാണ്. ഈ പള്ളികളിലെല്ലാം അദ്ദേഹം പോയിസ് ആ പള്ളികളെല്ലാം സ്ഥാപിച്ചുകൊണ്ടുകൂടി അവിടെ വിദ്യാലയങ്ങളെ പഠനത്തിൻ്റെ ആഗ്രഹത്തിൽ ജനത്തെ എജ്യൂക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ വലിയ പരിശ്രമമാണ് അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിൽ ഒന്നാമത്തെ. ഈ സ്കൂളുകളുടെ എണ്ണത്തെക്കുറിച്ച് സാമൂഹ്യപ്പറ എഴുതിയിരിക്കുന്നത് 60 വിദ്യാലയങ്ങൾ എന്നാണ്. എന്നാൽ ചീർനച്ചൻ പറയുന്നത് 60 250 ഏറെയാണെന്നാണ്. 276 വരെ ചീർനച്ചൻ പറയാറുണ്ട്. ചീർനച്ചൻ എൻ്റെ മുമ്പിലിരുന്ന് സൂചിയുടെ പ്രശ്നം കേട്ടിട്ടുണ്ട്. ഫോണിൽ കൂടെ സംസാരിച്ചപ്പോൾ അദ്ദേഹം എൻ്റെ ചിത്രം വരച്ച് കാണിച്ചു. എൻ്റെ വെള്ളമുണ്ട്, വെള്ളം ഉടുപ്പ്, ഈ മടക്കിയ കയ്യിൽ വേദപുസ്തകവുമായി പ്ലാറ്റ്ഫോമത്തേക്ക് കയറുന്നത് എല്ലാം വരച്ച് കാണിച്ചു. ആ ചിയർനച്ചൻ എഴുതിയിരിക്കുന്ന പുസ്തകത്തിനകത്ത് 276 വരെ എണ്ണങ്ങളുണ്ട്. ഇതിൽ 3 ഇംഗ്ലീഷ് സ്കൂളുകളാണ്. ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂള് ആർത്താറ്റ് പള്ളിയുടെ സമീപമുള്ള സെൻറ്റ് ഇഗ്നേഷ്യസ് ഹൈസ്കൂളാണ്. അത് ക്രമേണ ഗവൺമെന്റിലായിരുന്നു. രണ്ടാമത്തേത് എവിടി സെമിനാരി ഹൈസ്കൂളാണ്. ആ സ്കൂളിലാണ് ഞാൻ ആദ്യം അധ്യാപകനായത്. ഈ വന്ദേപിതാവിൻ്റെ യാത്ര പറയുന്ന പള്ളിയിൽ നിന്ന് പള്ളിയിൽ ആദ്യം പ്രസംഗിച്ചു. ഈ വന്ദേപിതാവ് സ്ഥാപിച്ച വിദ്യാലയത്തിൽ ഞാൻ ആദ്യം അധ്യാപകനായി. അത് കഴിഞ്ഞ് 3 ഹൈസ്കൂൾ എന്ന് പറയുന്ന ഇംഗ്ലീഷ് സ്കൂള് തിരുവല്ല എം ജി എം സ്കൂൾ. ഈ എം ജി എം സ്കൂളിനെ കുറിച്ച് നമ്മുടെ സ്മരിയ പുരുഷൻ സ്ഥാപിച്ചതാണെന്ന് തിരുവനക്കാരെ സമ്മതിക്കാറില്ല. അവരുടെ അഭിപ്രായം അത് പരിമളത്തിന് വേണ്ടി സ്ഥാപിച്ചതാണെന്ന്. അവർ അതിന് കൊടുക്കുന്ന ന്യായം പരിമളത്തിന് വേണ്ടിയാണ് സ്ഥലം വാങ്ങിച്ചത്, കരഞ്ഞിട്ടത്, പണികൾ തുടങ്ങിയത്. പക്ഷേ നമ്മുടെ സ്മരിയ പുരുഷനുമായിട്ടുള്ള ബന്ധമുണ്ട്. പരിമളത്തിന് വേണ്ടി അത് പൂർത്തിയാകുന്നതിന് മുമ്പ് കരം ചെയ്യുന്നു. അതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ പൂർത്തിയാക്കുകയും അത് വിദ്യാലയമായി ക്രമീകരിക്കുകയും ചെയ്തത് ഈ മന്ദിര പുരുഷനായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നാമത്തിൽ 3 സ്കൂളുണ്ട്. ഇനി നമ്മുടെ സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം എന്താ സംഭവിച്ചത്? 1 പ്രാവശ്യം നമ്മുടെ കൂടെ നിന്ന നമ്മുടെ കഥകളുടെ മനകരമെത്രാപൊലിക്കാനായി മണം ഇടുകയെന്ന് പറയാം. മാത്യൂസ് എമാശം അന്ത്യോഗ്യായി പോയി എൻ്റെ ഭാഷയിൽ കട്ട് പട്ടമേറ്റു നാട്ടിൽ വന്നു പത്താനാശം കഴിയുന്ന ആ ഫലത്ത് അദ്ദേഹത്തിൻ്റെ വേദോപീഠങ്ങളെല്ലാം ഇറക്കി അദ്ദേഹത്തിൻ്റെ മുൻഗാമി എബ്രഹാം മപ്പാനിൽ നിന്നാണ്. വൈദിക സെമിനാരിയിലെ സൂര്യാദി മപ്പാനായിരുന്നു ഈ എബ്രഹാം മപ്പാൻ. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തോന്നിയ ചിന്താഗതികൾ ക്രമേണ നടപ്പിലാക്കുവാൻ ഈ മുൻഗാമി അത്താനാസോസ് ശ്രമിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് അത്താനാസോസിൻ്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ചുമതലയിൽ നമസ്കാര പുസ്തകങ്ങൾ പഠിച്ചു. ഈ നമസ്കാര പുസ്തകങ്ങളെ സംബന്ധിച്ചിടത്തോളം വേദപീഠങ്ങൾ അതിൻ്റെ അകത്ത് വരച്ചു കൂട്ടി. 1 അനുഗ്രഹങ്ങൾ നിർദ്ദേശിക്കുന്നതിനെ എന്ന പ്രാർത്ഥന കടന്നു. കാരണം
ഈ വൊക്കേഷണൽ സയൻസ് ആൻഡ് ബയോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്ടർമാർ അത് വിടുകയാണ്. അനുഗ്രഹം നൽകുന്നത് ഇങ്ങനെ വേണ്ടെന്ന് വെച്ചു. രണ്ടാമത് വിശുദ്ധ മാതാവ് മറിയാണ് ഉപ്പ് കെട്ടിയ വട്ടിയാണെന്ന് പറഞ്ഞു. വട്ടിക്കാണ് ഒപ്പെടുത്താൻ പറ്റും, വട്ടിക്ക് എന്നാ വിലയുണ്ട്. അങ്ങനെ ഉപ്പ് കെട്ടിയ വട്ടിയായി മറിയാമെന്ന് എന്നെ തള്ളി ചേലെ വേറെ കേട്ട് പറഞ്ഞു. വേഴ്സ് പണം ഇട്ട വേഴ്സ് പാവനിട്ട വേഴ്സ് പാവനെടുത്തു കഴിഞ്ഞാൽ അതിന്റെ വേഴ്സിനില്ല മറിയാമിനെ തീയിലെന്ന് അന്ന് നിസ്സാരമാണ്. കൃപനടഞ്ഞ മറിയമ്മയെന്നുള്ള പ്രാർത്ഥന വേട്ടെന്ന് വെച്ചു. ഇതിനെല്ലാം പുറമേ വേദയുടെ കാര്യങ്ങൾ ചെയ്തു. ഞങ്ങൾക്കുള്ള കർത്താവേ എന്നുള്ള ശയനമസ്കാരത്തിന് നടത്തു. നിന്നെ പറ്റുന്ന അമ്മയുടെ നിന്നോട്ടെ അപേക്ഷയാലേ എന്നുള്ളതിന് നിന്നെ പറ്റുന്ന അമ്മയോട് നമ്മൾ മാറ്റി മാതാവിന്റെ മധ്യസ്ഥേനം തളഞ്ഞു. എന്നിട്ട് അവിടെ എന്ത് ചേർത്തു? ഉന്നതനായ ഉടയവനെ നിന്നോടുള്ള അപേക്ഷയാണ്. അപ്പൊ ആ ഉടയവനിലേക്ക് നേരിട്ട് പോകുക, അല്ലാണ്ട് ഇടയ്ക്ക് ആളൊന്നും വേണ്ട. ഇങ്ങനെ മൂന്ന് കുഴപ്പങ്ങൾ കാണിച്ചു. വേറൊരു കാര്യങ്ങളെ പിന്നീട് മാതാമാരും ചെയ്തു അത് വളരെ വ്യക്തമായി നടപടിയിലുണ്ട്. ഓർമ്മിക്കുവാൻ കൺഫ്യൂഷൻ അല്ലെങ്കിൽ പ്രധാനം യേശു ക്രിസ്തുവിനോട് നേരെ പറഞ്ഞ പാപങ്ങൾ പരിഹരിക്കപ്പെടാമല്ലോ, പിന്നെ അതിനെന്തിനാണ് ഇടനിലക്കാരൻ? യേശു ക്രിസ്തുവിനോട് പാപം ഈ രീതിയിലാണ് പ്രശ്നമുണ്ടായി. ഇപ്പോഴവരെ എടുത്തു കളഞ്ഞിരിക്കുകയാണ്. ഏതായാലും ഈ വേദവിധികളെ ഉൾപ്പെടുത്തിയ നമസ്കാര പുസ്തകം വന്നപ്പോൾ ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് നമ്മുടെ സ്മരി പരീക്ഷന്റെ ആവശ്യമായിരുന്നു. ഒന്നാമത് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള വീക്ഷണം, അതിനുവേണ്ടി അദ്ദേഹം വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ വീക്ഷണം, ജനം വിശ്വാസത്തെ നിലനിർത്തണം, വേദവിപരീതത്തിൽ നിന്ന് ജനത്തെ പിന്തിരിക്കണം. ഇതിനുവേണ്ടി അദ്ദേഹവും പ്രവർത്തിച്ചത് ആദ്യം കോഴിക്കോട് പോയി. അവിടെ ചെന്ന് കാളഹസ്തി അപ്പം മുതലിയാർ എന്ന് പറയുന്ന ഒരു മുതലിയാരുടെ കല്ലച്ചിൽ കുറെ പുസ്തകങ്ങൾ എടുപ്പിച്ചു ലഹിലേക്ക്. അതുകൊണ്ട് നാട്ടിൽ ഇത് ക്രമേണ അദ്ദേഹത്തിന് തോന്നിയ ഒരു ദുഷ്കരമാണ്. അതുകൊണ്ട് കുന്നംകുളത്ത് ഒരു പ്രസ് സ്ഥാപിച്ചു. ആ പ്രസിന്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചു. എന്താ എഴുതി വെച്ചത്? പുലിക്കൂട്ടിൽ ജോസഫ് കത്തനാട്സ് പ്രസ് അവിടെ അച്ചടി തുടങ്ങി. അത് കഴിഞ്ഞ് കോട്ടയത്ത് പ്രസ് വന്നു. കോട്ടയത്ത് വന്നപ്പോൾ സെന്റ് തോമസ് പ്രസ് എന്ന പേരിൽ അവിടെയും അച്ചടി തുടങ്ങി. പിന്നെ കൊച്ചിയിൽ ഒരു പ്രസ് സ്ഥാപിച്ചു, അവിടെയും സെന്റ് തോമസ് പ്രസ്. ഇവിടെ നിന്നെല്ലാം അച്ചടി അവർ തുടങ്ങിയപ്പോൾ നമ്മുടെ സഭയുടെ വിശ്വാസം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞു. ഇതിന് പുറമെ മനോഹരമായൊരു പത്രം, ആ കാലത്ത് പത്രങ്ങൾ സാധാരണയല്ല, കേരള പതാക എന്ന പേരിൽ ഒരു പത്രം അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. ആ പത്രത്തിൽ കൂടി ധാരാളം അറിവുകൾ ജനത്തിന് കൊടുത്തു. മാത്രമല്ല ഇടവക പത്രിക എന്ന ഒരു പ്രസാധനം നടത്തി. അതിൽ ഇടവകളെ സംബന്ധിക്കുന്ന വിശദ വിവരങ്ങൾ കൊടുക്കുകയും പരിശുദ്ധ തിരുമേനിയുടെ കൽപ്പനകളെ കുറിച്ച് ചേർത്തി ഈടുള്ള സഭാവിശ്വാസ ലേഖനങ്ങൾ കൊടുത്ത് ജനത്തെ പ്രബുദ്ധരാക്കി. അപ്പൊ രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ വീക്ഷണം, ജനം വേദവിപരീതത്തിൽ നിന്ന് മാറുക, അവരെ വിശ്വാസ സ്ഥിരതയിൽ നിലനിർത്തുക, അത് ഈ വലിയ നന്ദി പുരുഷന്റെ അടുത്ത വീക്ഷണമാണ്. ഇനി മൂന്നാമത്തെ അദ്ദേഹത്തിന്റെ വീക്ഷണം, ഈ നവീകരണ കാലത്ത് പ്രധാനിയായ അത്താനാസിയോസ് വരുത്തി കൂട്ടിയ മത്യൂസ് അത്താനാസിയോസ് വരുത്തി കൂട്ടിയ കുഴപ്പങ്ങൾ വളരെയാണ്. അത് നിമിത്തം വ്യവഹാരങ്ങൾ വളരെയധികം ഉണ്ടായി. വ്യവഹാരത്തിൽ നിന്ന് ജനത്തെ രക്ഷിക്കണം. പ്രധാനപ്പെട്ട വ്യവഹാരങ്ങളുടെ പേര് മാത്രം പറയാം. സിമനാരി കേസ്, വട്ടിപ്പണ കേസ്, ചെറിയ പള്ളി കേസ്, വുഡ്ലാൻഡ് കേസ്, ഇങ്ങനെ കുറെ കേസുകൾ നടത്ത എന്നും കിടന്ന് ഈ വന്യപിതാവ് കഷ്ടപ്പെടുകയാണ്. ജനങ്ങൾ ഇതുപോലെ ഭാരത്തിൽ ഇതിന് എന്തുകൊണ്ടൊരു പരിഹാരം? അന്ത്യോദ്യ പോർത്തുഗീസിന്റെ സാധിക്കുവാനും അതോടൊപ്പം തിരുവിതാംകൂർ രാജാവിന്റെ വിളംബരം ഇത് ചേർത്തുകൊണ്ട് ഈ വേദവിപരീതി മാറ്റിക്കൂട്ടുന്ന കൊള്ളരുതായ്മ കീഴിൽ എന്ത് പ്രവർത്തിക്കാൻ സാധിക്കും? ഈ വന്നേ മനുഷ്യൻ ആലോചിച്ചു അന്ത്യോദ്യായിരുന്ന പോർത്തുഗീസിനെ സ്ഥലത്ത് വരുത്തുക, അദ്ദേഹം ഈ ആളിനെ മുടക്കുക, അധികാരമില്ല എന്ന് വരുത്തുക, എന്നിട്ട്
ഈ പാത്രക്കേസു തന്നെ ഇദ്ദേഹത്തെ മനസ്സിലെ സാരത്തൊന്നും നീക്കി വ്യവഹാരങ്ങൾ അവസാനിപ്പിക്കുന്നു. ഇദ്ദേഹത്തിന്റെ മൂന്നാമത്തെ വലിയ വീക്ഷണമാണ് ഈ കേസിൽ നിന്ന് സഭയെ വിളിക്കുന്നു. പാത്രക്കേസു പത്രോസ് മൂന്നാമൻ പാത്രക്കേസു സ്ഥലത്ത് വന്നു യാക്കോബ് തുക്കി എന്ന് പരിശു ഈ പാത്രക്കേസ് വന്ന് മുളന്തുരത്തിയില് ഒരു സുന്ദരം ആ മുളന്തുരത്തി പള്ളിയിൽ നമ്മുടെ സഭാ സമാധാനം ഉണ്ടായിരുന്നു. ജസ്റ്റ് കഴിഞ്ഞ ദിവസം ഞാൻ പ്രസംഗിച്ചു 1958 December 14 തീയതി അന്ത്യോക്യാ പ്രതിനിധിയും നമ്മുടെ വർഷത്തിൽ ആധുനിക പ്രഭാവം ഞങ്ങൾ ഇരിക്കുന്ന ഈ സ്ഥാനത്ത് നിന്നുകൊണ്ട് രണ്ട് കവറുകൾ കൊടുക്കുന്നത് ഞാൻ സാക്ഷ്യം. വലിയൊരു കവറും കൊടുത്തു നമ്മുടെ മാവാദിന് വേണ്ടി, ഐ മീൻ അന്ത്യോക്യയിലെ പ്രതിനിധി നമ്മുടെ മാവാദിന് വേണ്ടി ചെറിയ കവറം കൊണ്ട് കൊടുത്തു. അപ്പൊ അന്ത്യോക്യ പ്രതിനിധി വന്നിട്ട് ഞാൻ വലിയ കവറാണല്ലോ നടന്നത്, പിന്നെ ഈ ചെറിയത് എന്താ എനിക്ക് തരാൻ കാരണം. നമ്മുടെ വശത്ത് മാമ പറഞ്ഞു ഇത് കാന്താരയാണ്, അതിന്റെ അകത്തൊരു കാന്താരി ഉണ്ടായിരുന്നു. എന്താ അതിന്റെ അടുത്തെ കാന്താരി? ആ കാന്താരിയാണ് ഇന്ന് നമ്മുടെ സഭയെ ശരിയായി നിലനിർത്തിയിരിക്കുന്നത്. കാന്താരി മറ്റൊന്നുമല്ല. 1956 നടന്ന ഈ സംഭവം നിമിത്തം പാത്രക്കേസ് പക്ഷം പൂർണ്ണമായിട്ട് തോറ്റ ഒരു നിലവാരം കിട്ടി. അങ്ങനെ ഒരു നിലവാരം വരുമ്പോഴും യോജിക്കുന്ന പോലെ വലിയ ആഗ്രഹം നമ്മുടെ സഭാ നേതാക്കന്മാർ വെച്ചു. വലിയ മേശയിരിക്കുന്നുണ്ട് ഇന്നതടിക്കാൻ അടിക്കാനെന്നേ ഞാൻ നിലവിലേക്ക് പറയുന്നു. എന്നാൽ ഒന്നാം വ്യവസ്ഥകൾ പലരുണ്ടായെങ്കിലും വ്യവസ്ഥകളൊന്നും പ്രയോജനകരമായിരുന്നില്ല. അന്ത്യോഗ്യാമാതീസ് തയ്യാറായി വ്യവസ്ഥാരഹിതമായി മലങ്കര സഭയെ ആധുനികത്തെ സ്വീകരിക്കാം. എന്നാൽ ആ രീതിയിൽ നമുക്ക് വിട്ടുകൊടുക്കാൻ പാടില്ലെന്ന് വട്ടക്കുന്ന ചെറിയ വക്കീലും അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഒരു വാക്ക് ചേർക്കണം, ഭരണഘടനയ്ക്ക് വിധേയമായി മാത്രമേ അന്ത്യോദ്യ പാർട്ടിക്ക് സ്വീകരിക്കാൻ സാധ്യം. ഈ ഒരു വാക്കാണ് കാന്താരി. ഇതിനകത്ത് ചേർത്തുകൊണ്ട് എന്റെ പ്രയോജനം വേണ്ടി സുപ്രീംകോടതി വിധി വന്നപ്പോൾ സ്പിരിച്വൽ ടെമ്പറൽ ആൻഡ് എക്ലീസിയാസ്റ്റിക്കൽ ഹെഡ് ഓഫ് ദ ചർച്ച് ആരാണത്? കാതോലിക്കോസ് കം മലങ്കരപുത്രം. നമ്മുടെ ഭരണഘടന 34 അംഗീകരിച്ചിട്ടുണ്ട്. ഈ മൂന്നെണ്ണത്തിന്റെ അധികാരത്തിൽ സ്പിരിച്വൽ അധികാരമല്ലാതെ എക്ലീസിയാസ്റ്റിക്കലും ടെമ്പറാലിറ്റീസും സംബന്ധിച്ചുള്ള അധികാരങ്ങൾ ഇല്ല. ഇതെന്തുകൊണ്ടും ഇത് ഇവിടെ മുളന്തുരത്തി സ്വന്തം ദിവസത്തിൽ പാത്രക്കേസ് പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യം അന്ത്യോക്യയുടെ അധീനതയിൽ ഇരിക്കുന്ന മലങ്കരയുടെ സ്വത്തുക്കൾ മുളന്തുരത്തി സ്വന്തം ദിവസത്തിന്റെ എല്ലാ തീരുമാനങ്ങളും വേണ്ടി കഴിഞ്ഞിട്ട് 3 ദിവസം ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങൾക്കും 4 ദിവസം സമാപിക്കുന്നു. ആ സ്വന്തം ദിവസത്തിൽ തീരുമാനങ്ങൾ മലങ്കര ഒട്ടാകെയുള്ള സഭയുടെ പ്രതിനിധികൾ കൂടിച്ചേരുന്ന ഒരു സദസ്സാണ്. 180 പള്ളികൾ നിലവിലുണ്ടായിരുന്നു. ഒരു 103 പള്ളികൾ ഹാജരുണ്ടായിരുന്നു. പ്രതിനിധികൾ 2 പേര് വൈദ്യ മട്ടക്കാർ. ഇത്രയും പേര് കൂടുതൽ ഈ 103 പേര് മാത്രമേ അന്നത്തെ തീരുമാനത്തിൽ ഒപ്പുവെച്ചുള്ളൂ. ഇങ്ങനെ അവരോടെല്ലാം ആവശ്യപ്പെട്ടു മലങ്കരയുടെ സ്വന്തം തീർച്ചയായിട്ടും. നമ്മുടെ സ്മരണീയ മനുഷ്യൻ വളരെ വിദഗ്ധമായ ബുദ്ധിപൂർവം ഇത് കൈകാര്യം ചെയ്തു. ഈ മലങ്കരയിലെ സ്വത്ത് ഒരിക്കലും അവർ കൊടുക്കാൻ പാടില്ല. ഇത് മലങ്കരയിലെ ആളുകൾ അധ്വാനം ചെയ്യുന്നതാണ്. ഇവിടുത്തെ ആളുകൾ തന്നെ ആയിരിക്കേണ്ടതാണ് നമ്മുടെ സ്മരിയ മനുഷ്യൻ ബുദ്ധിപൂർവം പ്രശ്നം കൈകാര്യം ചെയ്തു. അത് കഴിഞ്ഞിട്ട് പാത്രക്കേസിന്റെ ഉദ്ദേശം ഭരിച്ചു നടപ്പിലാക്കാൻ എന്തൊരു കാര്യം അദ്ദേഹം ചെയ്തത് 2 പേരെ ചെയ്ത 3 പ്രാവശ്യമായി 6 പേരെ വേണ്ടപ്പെട്ട സ്ഥാനത്തേക്ക് ആറ് മിത്രന്മാരെ വായിച്ചു. സഭയെ 7 ഭദ്രാസനമായിട്ട് തിരിച്ചു. ഈ 7 ഒരെണ്ണം നമ്മുടെ സ്മരിയ മനുഷ്യന് കൊടുത്തു, മറ്റുള്ളവർക്ക് 6. എന്നാൽ ഈ 6 പേരെ കൊണ്ട് ഉദ്ദേശിച്ചത് പാത്രക്കേസ് ഉദ്ദേശിച്ചത് എങ്ങനെയെങ്കിലും ഇവരെ കയ്യിലാക്കിക്കൊണ്ട് ഇവരെ കൊണ്ട് എഴുതി മരിപ്പിക്കണമെന്നാണ്. എന്നാൽ അതിസമർത്ഥനായ നമ്മുടെ മെത്രാപ്പൊലീത്ത പുലിക്കോട്ടിലെ ജോസഫ് തിരുവനാസൂസ് 2 കൈകാര്യം ചെയ്ത് ഈ മെത്രാപ്പൊലീത്തമാരെ ഒരു കാരണവശാലും ഈ ആശയത്തിന് വഴങ്ങരുതെന്ന് സ്നേഹപൂർവ്വം ഒരുപാട് സംസാരിച്ചതിനാൽ അവരാരും
ഈശോന് ഇവിടുത്തെ ടെമ്പറാലിറ്റീസ് എഴുതി കൊടുക്കുവാൻ ഇടയായി. അങ്ങനെ അതോടൊപ്പം തന്നെ ഒരു സംഭവം കൂടി ഉണ്ടാവുകയാണ്. അതാണ് റോയൽ കോടതി വിധി. റോയൽ ഈസ് ദി അഡ്ജക്റ്റീവ് ഓഫ് കിങ്. രാജകീയമായ കോടതി. ആ രാജകീയമായ കോടതിയിൽ വരുന്ന വിധിയിൽ മേൽ രാജാവ് തുല്യം ചാർത്തും. തുല്യം ചാർത്തുക എന്ന് പറഞ്ഞാൽ ഒപ്പുവയ്ക്കുക, കൂത്തോപ്പോയ എന്ന വാക്കിന് ഒപ്പുവയ്ക്കുക എന്നാണ് അർത്ഥം. കൂത്തോമ്മ ഒപ്പുവയ്ക്കും. ആ ഒപ്പുവയ്ക്കല് രാജാവ് ചെയ്തു കഴിഞ്ഞാൽ അത് സ്ഥിരമായി. ഈ റോയൽ കോടതിയിലുണ്ടായ വിധിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നമുക്ക് അനുകൂലമായി തീർന്നു. അത് മലന്തരയിലെ സ്വത്തുകൾ വിദേശിയായ മദ്രസയിലായിരിക്കാൻ പാടില്ല. പിന്നെ അത് ആർക്കായിരിക്കണം? മലങ്കരയിൽ തന്നെ ജനിച്ചു കൊണ്ടിരിക്കുന്നത് മെട്രോപൊളിറ്റനായിരിക്കണം അതിന്റെ ഭരണാധികാരം. അപ്പോഴേ അനുവിദ്യാഭ്യാസത്തിന് സമമേലുള്ള അധികാരത്തിന്റെ ആ അവകാശ മാർഗത്തിന്റെ ഒരു തിരശ്ശേരി അവിടെ വരും. ഇതാണ് റോയൽ കോർട്ട് വിധിയുടെ ഒന്നാമത്തെ കാര്യം. അധികാരമില്ല, സ്പിരിച്വൽ അതോറിറ്റി മാത്രമേ ഉള്ളൂ. പിന്നെ എന്താണ് ഉണ്ടായത്? ഇവിടെ അത്താനാശ്വാസ കൈവശം വെച്ചിരിക്കുന്ന സകല സ്വത്തുക്കളും അതേപടി ജീവനാശ്വാസ ഉണ്ടാവുന്ന ഏൽപ്പിക്കുന്നു. എത്ര മനോഹരമായ വിധിയാണെന്ന് ആലോചിക്കുന്നത്. അതനുസരിച്ച് ഈ സാധനങ്ങളെല്ലാം ഈ സ്ഥാപനങ്ങളെല്ലാം വീണ്ടെടുക്കുവാനായിട്ട് അപ്പോഴേക്കും വ്യവഹാരത്തിന്റെ കെടുതിയിൽ സെമിനാരിയെല്ലാം അടഞ്ഞുകിടക്കുകയാണ്. ജീവനാശ്വാസത്തിന് വേണ്ടി മലങ്കീരി സെമിനാരി തുറന്നു, വൈദിക പഠന പിന്നീടും ആരംഭിച്ചു. അങ്ങനെ കാര്യങ്ങൾ സാധാരണഗതിയിലായി. ചെറിയ പള്ളി കേസ് അനുകൂലമായി വിധിച്ചു. ആത്താറ്റ് പള്ളി നമുക്ക് അനുകൂലമായി വിധിച്ചു. ഉത്തരാൻഡ് കേസും നമുക്ക് അനുകൂലമായി. അങ്ങനെ വ്യവഹാര ചൂടിയിൽ നിന്ന് സഭയെ രക്ഷിക്കുവാൻ അദ്ദേഹത്തിനുണ്ടായിരുന്ന ആ വീക്ഷണം അദ്ദേഹം നിർവഹിച്ചു. ഇവിടെ കിട്ടിയ പ്രയോജനമെന്ത്? ഈ പള്ളി തിരുമേനിയുടെ ബുദ്ധി സാമർത്ഥ്യങ്ങൾ മാത്രമല്ല, പിന്നെ എന്താണ് അദ്ദേഹത്തിന്റെ വൈശിഷ്ട്യം? അദ്ദേഹം കിട്ടുന്ന സമയങ്ങളിൽ രഹസ്യമായി പോയിരുന്നു ധ്യാനിച്ച് ഉന്നതങ്ങളിലെ ദൈവത്തിന്റെ അടുക്കൽ പ്രശ്നം അവതരിപ്പിച്ച് ഉത്തരം അവിടുന്ന് വാങ്ങിച്ചു. പ്രിയ സഹോദരങ്ങളെ, പിതാക്കന്മാരെ, ഞങ്ങൾ അറിയുകയും ഈ വന്യ പിതാവ് മാസത്തിൽ ഒരിക്കലെങ്കിലും വള്ളിക്കാടുതയായി പോകും. അവിടെ പോയിരുന്ന് ഈ പൗരസ്ഥിതിയൻ ഭാവാതിരുമേനി ധ്യാനിച്ച് ദൈവത്തിന്റെ കൃപമാങ്ങിച്ച് ആത്മനിർവോടുകൂടി വന്നാണ് നമ്മളെ ഇന്നത്തെ സഭയെ ഭരിക്കുന്നത്. അത് നമ്മുടെ ഒരു വലിയ ഭാഗ്യമാണ്. നിങ്ങൾ കേൾക്കുക, ഇത് അറിഞ്ഞിരിക്കണം. നമ്മുടെ പിതാവ് കേവലം കൂതാചരണം നടത്താനോ മാത്രം കൂടി നിൽക്കുന്ന നിങ്ങളല്ല, അദ്ദേഹത്തിന് ലഭിക്കുന്ന ശക്തി അതാണ്. ബുദ്ധിയും ശക്തിയും ബുദ്ധിയും ഭക്തിയും ഒരുമിച്ച് ലഭിക്കണമെങ്കിൽ ദൈവമായിട്ടുള്ള ബന്ധമാണ്. ഉന്നതങ്ങളിൽ ദൈവത്തിന്റെ അടുക്കൽ ചങ്ങലയുടെ കൊളുത്ത്, ആ ചങ്ങലക്കണ്ണികളെല്ലാം ചെന്ന് ഊരിയിരിക്കുന്ന ആത്മനേതാവിന്റെ അടുക്കലേക്ക് അങ്ങനെ ഇറങ്ങിയിറങ്ങി വന്ന് നമുക്ക് കൃപ ലഭിക്കുന്നത് ഈ വന്യതാവിൽ നിന്നാണെന്ന് അറിഞ്ഞിരിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, നമ്മുടെ ഇസ്മായിൽ റോഷിന്റെ മൂന്നാമത്തെ വീക്ഷണം: ഒന്ന്, വിദ്യാഭ്യാസം പ്രതി ജനത്തെ വളർത്തണം. രണ്ട്, ജനം വിശ്വാസ സ്ഥിരതയിൽ ഉറച്ചു നിൽക്കണം. മൂന്നാമത്തേത്, വ്യവഹാര ചുഴിയിൽ നിന്നും അന്ത്യോക്യൻ അധികാരത്തിൽ നിന്നും സഭയെ ലഭിക്കണം. അടുത്തത് സംഘടനാ രീതി. സംഘടനാ ബലം വലിയതാണെന്ന് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം ജാതിഐക്യ സമ്മേളനം എന്നൊരു സംഘം ഉണ്ടാക്കി. ജാതികൾ, ഹൈന്ദവരും മറ്റെല്ലാ ജാതികളും അവരൊരുമിച്ച് ചേർന്ന് ക്രൈസ്തവരുമായി യോജിച്ചു പോകണം, ഇവർ തമ്മിൽ മണ്ണടിക്കാൻ പാടില്ല. അതുകൊണ്ട് ജാതി ഐക്യ സമ്മേളനം വിളിച്ചു നോക്കി. അവരുടെ ഇടയിൽ രാഷ്ട്രീയം കൂടി ഉൾപ്പെടുത്തി. സാമൂഹ്യം മാത്രമല്ല, രാഷ്ട്രീയം അതിൻ്റെ അകത്ത് ആരംഭിച്ചു. എന്താണത്? ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഈ മലങ്കരയിലെ ഉദ്യോഗങ്ങളെല്ലാം ആരാ കൈകാര്യം ചെയ്യുന്നത്? തമിഴ് ബ്രാഹ്മണനാണ്. തമിഴ് ബ്രാഹ്മണൻ ഇവിടുത്തെ ഉദ്യോഗങ്ങൾ കൈയടക്കി അവരിന്ന് ശമ്പളം കൊടുക്കുന്നു. ജനമേ, നമ്മുടെ ജനങ്ങൾക്ക് കിട്ടേണ്ടതല്ലേ? പണ്ഡിതന്മാരെ പ്രബോധിപ്പിച്ചു. ആകയാൽ നമുക്കിതിനെ എതിർക്കണം, ഇതിനു വേണ്ടി സമരം ചെയ്യണം. അങ്ങനെ ഈ സംഘടനയിൽ കൂടി ജനത്തെ ബോധ്യപ്പെടുത്തി ഈ അവകാശം നമ്മുടേതാണെന്ന് മെമ്മോറാണ്ടം സമർപ്പിച്ചു. എങ്കിലും അത്
ശരിയായ തരത്തിൽ നിലപ്പോയില്ല. പിന്നീട് കുറെ പ്രശ്നങ്ങളുണ്ടായി. ഇതുകൂടാതെ അദ്ദേഹത്തിന്റെ സംഘടനാ പഠനത്തെ കുറിച്ച് പറയാനുള്ള മറ്റൊരു കാര്യം, മഹാജനസഭ വിദ്യാഭ്യാസമുള്ളവരായ ആളുകളെ കൂട്ടിച്ചേർത്ത്, വിദ്യാഭ്യാസമില്ലാത്തവർ മുതലാണ് അവരെ പ്രബോധിപ്പിച്ചു. നമ്മുടെ സഭയെ ഒറ്റക്കെട്ടായി നിന്ന് ഭരിക്കുന്ന ഒരു സംവിധാനം വേണം. ഏത് പ്രശ്നത്തെയും അഭിമുഖീകരിക്കുവാൻ സ്ഥിരതയെ തന്നെയല്ലേ ആവശ്യം. അന്നത്തെ നമ്മളെ അറിവിൽപ്പെട്ടിടത്തോളം എങ്ങനെയുള്ള ജനമാണ്? ശേഷ പറയുന്നുണ്ടല്ലോ, ഫിക്കൽ മുഹമ്മദിനുമാണ്, എന്റെ ഫിക്കൽ മുഹമ്മദും തെരുവര മനമാർന്ന ജനം. മാർക്കാൻഡിനി റൂട്ടസ് പ്രസംഗിച്ചു കഴിഞ്ഞ മാർക്കാൻഡിനി വന്നു. മാർക്കാൻഡിനി വരുമ്പോൾ എന്താ പറഞ്ഞത്? മാർക്കാൻഡിയുടെ പ്രസംഗം കേട്ടപ്പോൾ, റൂട്ടസിന്റെ പ്രസംഗം കേട്ടിട്ട് യുഎസ്എസിനെ പൊക്കി പൊക്കി കൊണ്ടുപോയ ആ ശബ്ദം കേട്ടവര് പിന്നെ പ്രസംഗം കേൾക്കുമ്പോൾ, മാർക്കാൻഡിയുടെ പ്രസംഗം തുടിച്ചൂടാവനെ എന്ന് പറയട്ടെ, കൊണം ശക്തിയോടെ നീങ്ങി. ശേക്സ്പിയർ പറയുന്നത് ഫിക്കുമാണ്. ഇതുപോലുള്ള ഫിക്കും ഓപ്പാണോ നമ്മളെന്ന് അറിയാവുന്നത് നമ്മുടെ നിവേദനം ചെയ്യാവുന്നതുകൊണ്ട് ജനത്തെ ഒരേ ആശയത്തിൽ കൊടുത്തിട്ട് പിരിഞ്ഞു പോകാത്ത നിലവാരം വരുത്തുന്നതിന് വേണ്ടിയാണ് ഈ ജാതിയായ സംഘടനയും അതുപോലെ മഹാജനസഭയും അദ്ദേഹം രൂപീകരിച്ചു. മറ്റൊരു കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ അവസാനിക്കുന്നു കണ്ടപ്പോൾ, പട്ടശേഖര തിരുമേനിയെ കൊണ്ട് വട്ടിപ്പണത്തിന്റെ പരിശ്രമിക്കാനുള്ള സകല ഏർപ്പാടുകളും ഒക്കെ ചെയ്തു. എങ്കിലും ഈ വട്ടിതിരുമേനി കാര്യം ചെയ്യുന്നതിന് മുമ്പ് സാധിക്കാതെയിരുന്നു. സ്കൂളുകളിലൂടെ ഇരിക്കാൻ പറയാനില്ലായിട്ട് എങ്ങനെയാണ് അറിയിപ്പിച്ചത്? സ്വന്തം മോദനവും വടിയും വരെ പണയം വെച്ചാണ് ഉണ്ടായിരുന്നു. ഒന്നാം രണ്ടും തെളിയുള്ളത് ഇവിടെ നിന്ന് 3 കിലോമീറ്റർ അടുത്തുവരെ താഴ്ത്തങ്ങാടി എന്ന സ്ഥലം നിങ്ങൾക്കറിയാമല്ലോ. അവിടെ നമ്മുടെ മതിയായ പ്രൈമറി സ്കൂളും, ആ പ്രൈമറി സ്കൂള് സ്ഥാപിക്കുന്നതിന് വേണ്ടി തിരുവനന്തപുരം ദേവസ്വത്തിന്റെ ആളുകളോട് ഞാൻ ചോദിച്ചു പോയ സ്ഥലങ്ങളാണ്. അവർ പറഞ്ഞത് തിരുവേണി വിലയൊന്നും തരണ്ട, ഇവിടെ ഒന്ന് ഫ്രീ ആയിട്ട് പറഞ്ഞു. അവിടെ പണി വരുത്താതിരുന്ന സ്വന്തം മോതിരവും വടിയും അംശപടിയും പണയം വെച്ചിട്ടാണെങ്കിലും സാധിച്ചു. ഇങ്ങനെയുള്ള ഒരു മഹാമനുഷ്യനാണ് രാവിലെ പോത്തുകൊടുക്ക. ഏതായാലും നമ്മുടെ സ്കൂളുകൾ അനേകം ഉണ്ടായാലും തുള ചേടിപ്പിച്ചത് വെട്ടിട്ട് നിന്നു, വെട്ടിട്ട് ശേഷിപ്പിച്ചത് വീട്ടിൽ നിന്നു, വീട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പെടുത്തു. അങ്ങനെ ഒന്നിൽ പച്ചപ്പടയുടെ കയ്യിൽ നോക്കുമ്പോൾ നമ്മുടെ 36 പ്രൈമറി സ്കൂള്, 12 അപ്പർ പ്രൈമറി സ്കൂള്, 10 ഹൈസ്കൂള്, 9 ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ട്രെയിനിങ് സ്കൂൾസ്, 7 ബോർഡിംഗ് സ്കൂൾസ്, 2 പണിയുടെ സ്കൂൾ, 76 പറഞ്ഞിട്ടുണ്ട്. ഈ ചുഴിയിൽ നിന്നും രക്ഷപ്പെട്ട ജനം സമൂഹത്തിൽ ഒന്നിച്ചു നിൽക്കണം എന്നുള്ള ആശയം പറഞ്ഞു പഠിപ്പിച്ചു. സുവിശേഷ വേലയെ കുറിച്ചുള്ള ദർശനമാണ് അടുത്തത്. ജനം ഇങ്ങനെ ചെതറിപ്പോയിട്ട് നശിപ്പനടയാകാതെ അവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരുമിച്ച് കൊണ്ടുവരണം. യേശുക്രിസ്തുവിന് എല്ലാവരും ഒന്നാണ്. അതുകൊണ്ട് അവർ യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്നവരായി തീരുമാനിച്ചു. ആവശ്യപ്പെട്ട വിബോധനം കൊടുത്തു. അദ്ദേഹം ഒരു സുവിശേഷ സംഘം രൂപീകരിച്ചു. ഈ സുവിശേഷ സംഘം എന്ന് പറയുന്നത് നമ്മുടെ സഭയില് തെക്കൻ പ്രതിഭാസങ്ങളിൽ തിരുവനന്തപുരം, കൊല്ലം, നെരണം, തുമ്പകൾ ഈ ഭദ്രാസങ്ങളിലുണ്ട്. ഇതങ്ങോടൊപ്പം വ്യാപിക്കേണ്ടതാണെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ സുവിശേഷ സംഘടനകളെ പ്രയോജനത്തിനായിട്ട് സൂര്യായ സുവിശേഷർ എന്നൊരു മാസികയുണ്ടാക്കി സുവിശേഷന്മാരെ അദ്ദേഹം പരിശീലിപ്പിച്ചു. അപ്പോൾ ആത്മീയ ദർശനം എന്ന് പറയുന്നത് പ്രധാനമായും സുവിശേഷത്തിലേക്ക് അദ്ദേഹം കടന്നു. ഞാൻ ഇനിയും ഉപസം അറിയിക്കുകയാണ്. പ്രശ്നത്തിൽ ആവാതിനു വേണ്ടി എനിക്ക് മുക്കാൽ മണിക്കൂർ തന്നിട്ടുണ്ട്. പുതിയ കാര്യങ്ങളെ പ്രധാനമായും പറയുവാനുള്ളത്, ആരായിരിക്കണം എന്റെ പിൻഗാമി? അദ്ദേഹത്തിന്റെ വ്യക്തമായ വീക്ഷണം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പട്ടശേരിന് മേൽ സമർത്ഥനമായ നേതാവാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അനന്തരി അസോസിയേഷൻ ഇവിടെ വിളിച്ചു കൂട്ടി, ഇവിടെ സെമിനാരി ജനത്തെ ഒരുമിച്ചു കൂട്ടി, രണ്ടുപേരെ തെരഞ്ഞെടുത്തു. മെത്രാപോലി സാധ്യത ആരൊക്കെ? വട്ടശ്ശേരിയിൽ തന്നെ മാത്രമല്ല, വട്ടശ്ശേരിയിലെ റമ്പാച്ച്, അതോടൊപ്പം തന്നെ കൊച്ചുപറമ്പിൽ റമ്പാച്ച്, ഈ രണ്ട് റമ്പാന്മാരെ അസോസിയേഷനിൽ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തു. അങ്ങനെ തെരഞ്ഞെടുത്ത്
അവരിൽ മതശീലത്തിന്മേലെയും അനന്തരവത്രാപോലെ ആധാരം ആ സംസ്കൃതം തീരുമാനമാണ്. ഇതാണ് അതിൻ്റെ തന്റെ ഭാവി ആരായിരിക്കും കൈകാര്യം ചെയ്യുന്നത് എന്ന് പന്നിമൃഗം അറിയിച്ചു. ഏതായാലും ദൈവത്തിന്റെ അളവൊക്കെ തന്നെയാണ്. പിൻഗാമിയായി മതശീലത്തിന്മേൽ തന്നെ മലനഗരസഭയുടെ മലനഗരവത്രാനായി തുടരുവാൻ സാധിച്ചു. എൻ്റെ ഭാവി എങ്ങനെയായിരിക്കണം? ഈ തെരഞ്ഞെടുക്കപ്പെട്ട രണ്ടുപേരെയും അന്ത്യോഖ്യയിലേക്ക് വിളിച്ചു. അവർ അദ്വായിൽ നിന്നും പട്ടമേറ്റ് സ്ഥലത്ത് വന്നു. അവരെ രണ്ടുപേരെയും ഉപദേശിച്ചു. നമ്മുടെ സഭ ഇനി ഭിന്നിക്കും, നിങ്ങൾ ഒരേ ആശയത്തിലൂടെയായിരിക്കും അന്ത്യോഖ്യൻ കണ്ടത്, നിങ്ങൾ അടിക്കാൻ പോകരുത്. ഇവരെ രണ്ടുപേരെയും പരസ്പരം ആശ്രയിച്ചു. മനോഹരമായ നടപടിയും എൻ്റെ ഭാവി സഭയുടെ ഭാവി എങ്ങനെയെന്ന് ചെയ്യേണ്ടതെല്ലാം ചെയ്ത് പൂർത്തിയാക്കി. എന്നാൽ തുടർന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളുമുണ്ട്. അതിന് മുമ്പ് തന്നെ വന്നതിനു വേണ്ടി കാലം ചെയ്തു. ഇനി ഞാൻ പരിമളത്തിനുവേനെയും ഈ മഞ്ഞത്തിനുവേനെയും ഒരേ കാലഘട്ടത്തിലേക്ക് രണ്ട് പാരലലൈൻസ് വരയ്ക്കാൻ പോവുകയാണ്. ഒന്നാമത്തെ ലൈൻ ഒരു 76 സെന്റിമീറ്റർ ഉള്ളിൽ വരാം. അതിൽ 15 സെന്റിമീറ്റർ കഴിയുമ്പോൾ അടുത്ത വര തുടങ്ങുക. ഒന്നാമത്തെ വലയുടെ അവസാനത്തിൽ 7 സെന്റിമീറ്റർ പുറകിൽ അവൻ പോയിട്ടുണ്ട്. രണ്ടും തമ്മിൽ നിരത്തിയാൽ 54 സെന്റിമീറ്റർ. ഈ 76 സെന്റിമീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ സ്മരിയ പുരുഷിക്ക് ആയുഷ്കാലമാണ്. 76 വർഷം 75 വർഷം ജീവിച്ചു, 76ാമത്തെ വർഷത്തിൽ കാലം ചെയ്തു. ഇനിയും ഈ സ്മരിയ പുരുഷ പരിമളത്തിന്മേലെയോ പരിമളത്തിന്മേലെയോ സംബന്ധിച്ചിടത്തോളം 15 വയസ്സ് ഇളപ്പും. അതുപോലെ 7 വർഷത്തിന് മുമ്പേ പരിമളത്തിന് മേൽ കാലം ചെയ്യുന്നു. അങ്ങനെ 54 22 വയസ്സിന്റെ വ്യത്യാസം. ഏതായാലും പരിമളത്തിന് മേലുമായിട്ടുള്ള ബന്ധത്തിൽ അദ്ദേഹം ചെയ്തത് ആസ്ഥാനങ്ങൾ സഭയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതുള്ളതായിരുന്നു. ഒന്നാമത്തെ ആസ്ഥാന രീതി വടക്കു നിന്നും തെക്കോട്ട് യാത്ര ചെയ്തത് തിരുവനന്തപുരം വരെ ചെല്ലണം. കുന്നംകുളത്ത് ആസ്ഥാനമുണ്ട്, കോട്ടയത്ത് ആസ്ഥാനമുണ്ട്, നിങ്ങളുടെ അടുത്ത് തിരുവനന്തപുരത്താണ്. ഒരിട ആസ്ഥാനം വേണമല്ലോ. കൊട്ടാരക്കര നിന്ന് 4 കിലോമീറ്റർ കഴിഞ്ഞ് കോട്ടപ്പുറം പള്ളി, അവിടെ ഞാൻ പോയിട്ടുള്ള നായകദേശം തെരഞ്ഞെടുത്തു. ആ കോട്ടപ്പുറം സെമിനാരി ഉണ്ടാക്കി. അങ്ങനെ 4 ഇടത്താവളങ്ങൾ ഈ സഭയുടെ മുൻകളിൽ ഉണ്ടാക്കിയത് ഈ മുന്നിലാണ്. വെട്ടിക്കൽ തയ്യാറാണ് ആത്മീയ ഇടയന്മാർക്ക് വേണ്ടി ധ്യാനരംഗമാക്കി തോന്നി. അങ്ങനെ ഡേറാന്റെ സ്ഥാപനങ്ങളും തൃപ്തിപ്പെടാതെ പരിമലയിൽ ഒരു ധ്യാനകേന്ദ്രം ഉണ്ടാക്കി. ആ പരിമലയിലെ ധ്യാനകേന്ദ്രത്തിൽ ഒരു പഠിത്ത വീട് ആരംഭിച്ചു. പഠിത്ത വീട് എന്ന് പറഞ്ഞാൽ ശമാസന്മാരെ പഠിപ്പിക്കുന്നവർ വീട്. അവിടെ ഒരൊറ്റമുറി ഉണ്ടാക്കി, അതിന് പുത്തൻമുറി എന്നാണ് പേര്. ആ പുത്തൻമുറിയിൽ താമസിച്ചുകൊണ്ട് പഠിത്ത വീട്ടിൽ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു. പിന്നീട് പരിമളത്തിന് വേണ്ടിയും ഇത് പഠിപ്പിക്കാൻ ഏൽപ്പിച്ചു. ഈ പരിമളത്തിന് വേണ്ടിയും അവിടെ താമസിക്കുന്നു. ഇങ്ങനെ രണ്ടുപേരുടെയും കാലഘട്ടങ്ങളെ ഞാൻ ആരോഗ്യപ്പെടുത്തിട്ട് മാത്രമേ ഉള്ളൂ. എന്റെ പ്രസംഗം ഞാൻ പുസ്തകം ധരിക്കുകയാണ്. നീണ്ടുപോയി എന്ന് വരാതിരിക്കുവാൻ പരിമിതമായ സമയത്തിൽ പറഞ്ഞ തിരുമേനി അനുവദിച്ചതിനനുസരിച്ച് ഞാൻ ഇവിടെ പരിമിതപ്പെടുത്തെ അനുഗ്രഹീതരെ എന്താണ് ഏറ്റവും കൂടുതൽ ഞാൻ ചിന്തിക്കുവാനുള്ളത്. നമ്മുടെ ഈ സ്മരണീയ പുരുഷൻ അർഹിക്കുന്ന രീതിയിലുള്ള ഒരു മംഗളപത്രം അദ്ദേഹത്തിന്റെ ജൂബിലി ആഘോഷിച്ചപ്പോൾ ഈ മംഗളപത്രത്തിന്റെ അകത്ത് 26 കാര്യങ്ങളുണ്ട്. ആ 26 കാര്യങ്ങൾ ഞാൻ പറയുന്നത് 26 5 മിനിറ്റ് വീതം ഉള്ള സമയം വേണ്ടി നമ്മുടെ കരുതുന്നത്. ഈ പറഞ്ഞ മംഗളപത്രത്തിൽ ആ ഈ സഭയ്ക്ക് വേണ്ടി വന്നിരിക്കാൻ ചെയ്ത സകല കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അദ്ദേഹം കാലം ചെയ്ത് കഴിഞ്ഞിട്ട് ഉണ്ടായത് മനോഹരമായ ഗംഭീരമായ ഒരു അടിയന്തരം നടത്തി. 1000 പറ അരി വെച്ച് അതിൻ്റെ ചോറും മറ്റു വിഭവങ്ങളും കൊടുത്തു ജനങ്ങളുടെ ഇടയിൽ മഞ്ഞിടാറിനുള്ള സ്നേഹമൊന്നും ആവർത്തിപ്പിക്കുകയും ചെയ്തു. ഞാൻ 2-3 വാക്കുകൾ നന്ദിയായിട്ട് പറഞ്ഞു നിർത്തുകയാണ്. ഈ പരിശുദ്ധ പിതാവും ആദരിക്കൽ കഴിയുന്നു സംസാരിക്കുവാനായിട്ട് അവസരം നിങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെ എല്ലാവർക്കും നന്ദി പറഞ്ഞു. നമ്മളെ എല്ലാവരും